ഈ പ്ലാസ്റ്റിക് കുന്നുകൂടുമ്പോൾ അത് യഥാവസരം മാറ്റേണ്ടത് ഇവിടെ കോർപ്പറേഷൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്. ഇപ്പം ചിലർ പറയുന്നുണ്ട് റെയിൽവേ, പക്ഷെ റെയിൽവേ വലിയൊരു സ്ഥാപനമാണെങ്കിലും അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി അല്ല. അത് വളരെ വ്യത്യാസമുണ്ട്. നമ്മുടെ ആര്യരാജേന്ദ്രൻ പഠിക്കണം ഭരണഘടന എടുത്ത്, ആ ജീവൻ ബലിയർപ്പിച്ചാണ് എല്ലാ തൊഴിലാളിയും പണിയെടുക്കുന്നത്. അതുകൊണ്ട് റെയിൽവേ കൈയെഴുകാൻ പാടില്ല. റെയിൽവേയും അതിൻ്റെതായ നടപടികൾ സ്വീകരിക്കണം. ഞങ്ങൾ റെയിൽവേ ആണോ നഗരസഭയാണോ എന്ന് ചർച്ചയ്ക്ക് പോകുന്നതിന് പകരം രണ്ടുപേരുമാണ്. ആര്യ രാജേന്ദ്രൻ ഒരു കുട്ടിയാണ്, അവർക്ക് അവരെ സി പി എം ആണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. സി പി എമ്മിൻ്റെ പാളിച്ചയാണ്, സി പി എം നോക്കണ്ടേ. അവർക്ക് എന്താന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയൻ പറയുന്ന ഭാഷയിൽ പറയാനായിട്ട് മത്സരിക്കുകയാണ്. ഔദ്ധത്യവും ദാഷ്ട്യവും ഒന്നും പഠിക്കുന്നില്ല. ഒരു ചെറുപ്പക്കാരി വിദ്യാർത്ഥിനിയാണ്, അവർ പഠിക്കുന്നില്ല, പക്ഷെ സി പി എം പഠിക്കുന്നുണ്ട്. നമസ്കാരം. തിരുവനന്തപുരം നഗരം മാലിന്യത്താൽ ചുറ്റപ്പെട്ട നരകമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സി എം പി നേതാവായ സി പി ജോണാണ്. സാറെ, ഈ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നല്ല ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. സി എം പി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ആവശ്യം? ഈ ജോയിക്ക് ആദ്യമായിട്ട് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളത് ഒരു അടിയന്തരമായ പ്രശ്നമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിമാർക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുക. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ ആ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കുന്ന ഒരാളാണെന്ന് ഞാനിവിടെ പോയ സമയത്ത് എനിക്ക് മനസ്സിലായി. അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് അവർക്ക് അടിയന്തരമായിട്ടുള്ള സഹായം എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഡിമാൻഡ്. പക്ഷെ അത് ഒരു തുടക്കം മാത്രമാണ്, ഒരു ആവശ്യം മാത്രമാണ്. ഇവിടുത്തെ പ്രശ്നം അത് മാത്രമല്ലല്ലോ, ഒരു പ്രശ്നത്തിൻ്റെ ഇരയാണ്, മാലിന്യ പ്രശ്നത്തിൻ്റെ ഇരയാണ് ജോയി. ഈ പ്ലാസ്റ്റിക് കുന്നുകൂടുമ്പോൾ അത് യഥാവസരം മാറ്റേണ്ടത് ഇവിടെ കോർപ്പറേഷൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്. ഇപ്പം ചിലർ പറയുന്നുണ്ട് റെയിൽവേ, പക്ഷെ റെയിൽവേ വലിയൊരു സ്ഥാപനമാണെങ്കിലും അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി അല്ല. അത് വളരെ വ്യത്യാസമുണ്ട്. നമ്മുടെ ആര്യ രാജേന്ദ്രൻ പഠിക്കണം ഭരണഘടന എടുത്തിട്ട്. ഭരണഘടന അധികാരം കൊടുത്തിട്ടുള്ളത് റെയിൽവേക്കല്ല, നഗരസഭയ്ക്കാണ്. അപ്പോൾ ഐ എസ് ആർ ഒ ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും അതല്ല മറ്റേത് സ്ഥാപനം, വിമാനത്താവളമാണെങ്കിലും മാലിന്യ നിർമ്മാർജ്ജനം എന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ആര്യ രാജേന്ദ്രൻ രാജിവെക്കണം എന്ന് നമ്മൾ ആവശ്യം, അല്ലാതെ വ്യക്തിപരമല്ല. അപ്പം അതുകൊണ്ട് ഇന്ന് ഭരിക്കുന്ന നഗരസഭയിലും തദ്ദേശ ഭരണ രംഗത്തുള്ളവർക്ക് അവരുടെ ശക്തി എത്രയാണെന്നറിയില്ല. 74-ാം ഭരണഘടനാ ഭേദഗതിക്ക് മുമ്പ് തന്നെ ഭരണ നഗരസഭയ്ക്ക് ഇത്ര അധികാരങ്ങൾ ഉണ്ടായിരുന്നു, പിന്നീട് അത് ഭരണഘടനയുടെ ഭാഗമായി. അപ്പം അതുകൊണ്ട് ഇപ്പം റെയിൽവേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 2 കോടി രൂപ ഫൈൻ അടയ്ക്കാനുള്ള അടിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? നഗരസഭയ്ക്കാണ്. നഗരസഭയ്ക്ക് ഫൈൻ അടിക്കാൻ റെയിൽവേക്ക് അധികാരമില്ല, പക്ഷെ റെയിൽവേ ആണ് ഒരു കോൺട്രാക്ടറെ വെച്ചത് ഈ വിഷയത്തിൽ. അപ്പോൾ അവർ പറഞ്ഞത് സബ് കോൺട്രാക്ട് കൊടുത്തതാണ്, പിന്നെ സബ് കൊടുത്തതാണ്, ഒരു കാര്യമില്ല, പണിയെടുക്കുന്നത് തൊഴിലാളിയാണ്. അപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ ചിലപ്പോൾ കോൺട്രാക്ടറുടെ കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. പണിയെടുക്കുന്നവനാണ് കൊടുക്കേണ്ടത്, അല്ലാതെ അവൻ പണിയെടുക്കുമ്പോൾ അവൻ്റെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. ആ ജീവൻ ബലിയർപ്പിച്ചാണ് എല്ലാ തൊഴിലാളിയും പണിയെടുക്കുന്നത്. അതുകൊണ്ട് റെയിൽവേ കൈയെഴുകാൻ പാടില്ല. റെയിൽവേയും അതിൻ്റെതായ നടപടികൾ സ്വീകരിക്കണം. ഞങ്ങൾ റെയിൽവേ ആണോ നഗരസഭയാണോ എന്ന് ചർച്ചയ്ക്ക് പോകുന്നതിന് പകരം രണ്ടുപേരുമാണ് എന്നാണ് സി എം പിയുടെ അഭിപ്രായം. ബ്ലെയിം ഗെയിമിന് ഞങ്ങളില്ല, നിങ്ങളല്ല ഞങ്ങൾ, രണ്ടുപേരുമാണ്, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുപോലെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നഗരസഭയ്ക്കും പഞ്ചായത്തുകൾക്കും അവരുടെ റോഡിൽ ഇത് ടാർ ചെയ്യുന്ന സമയത്ത് ലയിപ്പിക്കാൻ 2005 എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ്, അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പ്ലാനിംഗ് ബോർഡിലൊരു റിസർച്ച് നടത്തി. കൊച്ചി റിഫൈനറി മുതൽ തമിഴ്നാട്ടിലെ സർവകലാശാലകൾ വരെയുള്ള സ്ഥലങ്ങളിൽ പോയി പരിശോധിച്ച് ഒരു മെത്തേഡ് കണ്ട് പിടിച്ച് അവർ കണ്ടുപിടിച്ചതാണ് നമ്മളിവിടെ നടപ്പാക്കി. ഗാന്ധിനഗർ എന്ന് പറയുന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തുള്ള റോഡിലാണ് ആദ്യമായിട്ട് 2 കിലോമീറ്റർ ചെയ്തത്. യാതൊരു കുഴപ്പമില്ല, 1 കിലോ ടാറിൽ 3% ഇതിടാൻ കഴിയും. അപ്പോൾ ആ തരത്തിൽ 1 കിലോ പിന്നെ പ്ലാസ്റ്റിക് വേണമെങ്കിൽ എത്രയോ പ്ലാസ്റ്റിക് വേണം, 100 കിലോയ്ക്ക് 3 കിലോ ഇടാം. ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഈ തിരുവനന്തപുരം നഗരസഭയ്ക്ക് എവിടെയാണ് സത്യത്തിൽ പാഴ്ച പറ്റിയത്? അവർ ചെയ്യേണ്ട ഭരണഘടനാപരമായ നിയമപരമായ കാര്യങ്ങൾ ചെയ്തില്ല, സാങ്കേതികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഉപയോഗപ്പെടുത്തിയില്ല, അതുതന്നെ കാരണം.
ഇത് ഈ റോഡിലെ ഇവരുടെ നമ്മുടെ ഈ നഗരസഭയിലെ 1500 കിലോമീറ്റർ റോഡുണ്ട്, നമുക്ക് നോക്കിയാൽ കാണില്ല. എല്ലാ ഇടവഴികളും റോഡല്ലേ? ആ റോഡിലൊക്കെ ടാറിട്ടിട്ടില്ലേ? ആ ടാറിടുമ്പോൾ ഈ മാലിന്യമായി മാറുന്ന പ്ലാസ്റ്റിക് കഷ്ണം കഷ്ണമാക്കിയിട്ട് അതിലേക്ക് ലയിപ്പിച്ചു കൊടുത്താൽ 100 കിലോയ്ക്ക് 3 കിലോ മിനിമം, അത് 10 കിലോ വരെ ഇടുന്നുണ്ട്, 5 കിലോ ഇടാം. അപ്പോൾ അത് ഇവിടെ നിന്നുണ്ടാകുന്ന പ്ലാസ്റ്റിക് മതിയാവില്ല അതിടാനായിട്ട്. അത്രയും കിലോ ബിറ്റുമിന് ഉപയോഗിക്കുന്നില്ലേ? പരിഹരിക്കപ്പെടാൻ കഴിയുമോ ഇത്തരത്തിലൊരു വിഷയം? ഇത് പരിഹരിച്ചേ പറ്റൂ. അതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ സമരം UDF നമ്മൾ ആലോചിക്കുക. ഇത് UDFൻ്റെ ഇത് വരാൻ പോകുന്ന പ്രകടന പത്രികയിലെ ഒരു മുഖ്യ പ്രശ്നമായിട്ട് മാലിന്യ നിർമ്മാർജ്ജനം എടുക്കുക. മേയർ ആര്യ രാജേന്ദ്രൻ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഈ ഒരു മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുമോ? ഈ ആര്യ രാജേന്ദ്രൻ ഒരു കുട്ടിയാണ്, അവർക്ക് അവരെ CPM ആണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. CPM പാളിച്ചയാണ്, CPM നോക്കണ്ടേ? അവർക്ക് എന്താന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയൻ പറയുന്ന ഭാഷയിൽ പറയാനായിട്ട് മത്സരിക്കുകയാണ്. ഔദ്ധത്യവും ദാഷ്ട്യവും ഒന്നും പഠിക്കുന്നില്ല, ഒരു ചെറുപ്പക്കാരി വിദ്യാർത്ഥിനിയാണ്. അവർ പഠിക്കുന്നില്ല, പക്ഷെ CPM പഠിക്കുന്നുണ്ടോ? CPM കഴിഞ്ഞ 50 വർഷമായിട്ടോട് ഭരിക്കുകയാണ്. ആകെക്കൂടെ 2 തവണ CMP രണ്ട് മേയർമാരാണ് ഈ 1/2 നൂറ്റാണ്ടിൽ വന്നത്, MP പത്മനാഭനും സ്റ്റാൻലി സത്യനേശനും. അവരും CPM നേതാക്കളായിരുന്നല്ലോ. 50 വർഷമായിട്ട് ഈ നഗരസഭ ഭരിക്കുന്നത് CPM ആണ്. അമ്പെ പരാജയമായ നമ്മുടെ ഭരണകൂടമാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ നരകമാക്കി മാറ്റിയിരിക്കുന്നത് എന്നാണ് CP ജോൺ അടക്കം വാദിക്കുന്നത്. വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ നമ്മുടെ ഈ നഗരത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയേണ്ട സാഹചര്യം തന്നെയാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.